Hello friends, welcome back to my channel. Appa njan innu vandittullathu nalla tasty aayittulla valare simple aayittu namukku ready aakkan pattittulla badam pudding inde recipe maayittanu. Appa idu engane ready aakka ennu onnu kandu nokkam. Appa idinu vendittu njan ivide oru cup badam onnu vella ochu kudirkan vechittundayirunnu. Oru manikkoru aalayi njan idu onnu kudirkan vechittu. Appa ini idinde toli okke ennu kalanju edukkaanu. നമ്മൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ബദാമിൻ്റെ ഒക്കെ തൊലി ഒന്ന് അടർത്തിയെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാനിലേക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ആ പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 500 ml ഒരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം മധുരം നോക്കിയിട്ട് കുറച്ചുകൂടെ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തിളക്കണ നേരം കൊണ്ട് ഞാനിവിടെ 10 g ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളക്കണ നേരം കൊണ്ട് ഇതൊന്ന് റെഡി ആവട്ടെ. ഇനി ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ബദാം ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പിന്നെ നമ്മളത് അരിക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തുകയാണ്. അപ്പോൾ ഇതൊന്ന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെക്കാൻ, ഒരുപാട് അങ്ങോട്ട് തിളച്ച് വരുമൊന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും ബദാമും കൂടിയുള്ള ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നേരിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളതിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ചൂടൊക്കെ മാറിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഞാനിത് വേറൊരു പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് നല്ല പോവും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് നട്ട്സും കൂടി ഒന്ന് വറുത്തെടുത്തതാണ്. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഈ പുഡിങ്ങിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആ ഒരു നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബദാമിൻ്റെ ഓരോ പീസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞു. ഇനി ഇതൊരു 5 മണിക്കൂറൊക്കെ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും.